മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2024 ഓഗസ്റ്റ് 24 ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഈ സമയത്ത് കേതുവും കന്നിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. ശുക്രൻ കന്നിരാശിയിൽ സെപ്റ്റംബർ 18 വരെ നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ശുക്രൻ പ്രവേശിക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ്. ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ 2 ഭാഗ്യസ്ഥാനമായ 9 അധിപനാണ്. ശുക്രൻ കന്നിരാശിയിൽ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും കന്നിരാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശുക്രൻ പ്രേമം, സൗന്ദര്യം, ആകർഷണം, ധനം, ആർഭാട വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശുക്രൻ്റെ പ്രഭാവം എല്ലാവരുടെയും പേഴ്സണാലിറ്റിയെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുന്നതാണ്. കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ്. കേതു മോക്ഷം, ത്യാഗം, പൂർവകർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ്. ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ്വ സൂചന കേതു നൽകുന്നതാണ്. അങ്ങനെയുള്ള ശുക്രനും കേതുവും ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്രഭാവം ചെലുത്തുന്നതായിരിക്കും. ശുക്രൻ നിങ്ങളുടെ 1 പ്രവേശിക്കുന്നത്. ഈ സമയത്ത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. നീചസ്ഥാനത്ത് ശുക്രൻ കേതുവിനോടൊപ്പം നിൽക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും കൂടുതൽ പരിഗണന നൽകുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാനോ വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാനോ സാധ്യതകളുണ്ട്. ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട്. അനാവശ്യ ചിലവുകൾ ഉണ്ടാകുന്നതായിരിക്കും. അത് കാരണം സാമ്പത്തിക പ്രശ്നങ്ങളെയും ചിലപ്പോൾ നേരിടേണ്ടി വരും. ശുക്രനും കേതുവും ഈ സമയത്ത് സമൂഹത്തിൽ നിങ്ങളുടെ ഇമേജ് മോശമാക്കാൻ ഇടയാക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 7 ശുക്രൻ്റെ നീചസ്ഥാനത്താണ് പതിക്കുന്നത്. ഇത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും. അതുപോലെ വിവാഹത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. കരിയറിലും പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. കേതു 1 നിൽക്കുന്നത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ഏകാന്തത കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. കേതു 1 നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പൂർവജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ, അത് ശുഭമായാലും അശുഭമായാലും നൽകുന്നതായിരിക്കും. ഓഗസ്റ്റ് 25 മുതൽ ശുക്രൻ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിൽ നിൽക്കുന്നതായിരിക്കും. ഈ സമയത്ത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതല്ല. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൂടുതൽ കോപ്പറേഷൻ ലഭിക്കുന്നതല്ലായിരിക്കും. കോർട്ട് കേസുകളിൽ കുടുങ്ങുവാനും സാധ്യതകളുണ്ട്. സെപ്റ്റംബർ 2 ശുക്രൻ ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സുഹൃത്തുക്കൾ വരാനിടയുണ്ട്. പ്രേമബന്ധങ്ങൾ നല്ലതാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും. നിക്ഷേപങ്ങളും ചെയ്യുവാൻ സാധിക്കും. സെപ്റ്റംബർ 12 ശുക്രൻ ചൊവ്വായുടെ ആധിപത്യത്തിലുള്ള ചിത്തിര നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ജാതകത്തിൽ ചൊവ്വ ശുഭസ്ഥിതിയിലാണെങ്കിൽ പ്രോപ്പർട്ടികളിലും മറ്റുമുള്ള കേസും ഡിസ്പ്യൂട്ടും എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും.
യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. പക്ഷേ ജാതകത്തിൽ ചൊവ്വ അശുഭസ്ഥിതിയിലാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും കൂടുതൽ ലഭിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ, അനാവശ്യ യാത്രകൾ, എന്തെങ്കിലും വിലപ്പെട്ട വസ്തു മോഷണം പോവുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ഈ സമയത്ത് അപകടത്തിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇതാണ് ശുക്രൻ നീചസ്ഥാനമായ കന്നിയിൽ കേതുവിനോടൊപ്പം നിൽക്കുമ്പോൾ കന്നി രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. ശുക്രൻ സെപ്റ്റംബർ 18-ാം തീയതി കന്നി രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.